കൊടിയത്തൂർ പെയിൻ ആൻഡ് പാലിയേറ്റീവ് അസോസിയേഷനും കൊടിയത്തൂർ ഗ്രാമപഞ്ചായത്തും സംയുക്തമായി സംഘടിപ്പിക്കുന്ന സ്നേഹസ്പർശം 2023 എന്ന് പേരിട്ട പാലിയേറ്റീവ് രോഗി സംഗമം ശനിയാഴ്ച നടക്കും. കൊടിയത്തൂർ കുടുംബാരോഗ്യ കേന്ദ്രത്തിൽ രാവിലെ 9:30 നടക്കുന്ന സംഗമത്തിൽ പാലിയേറ്റീവ് പരിചരണത്തിലുള്ളവർ ഉൾപ്പെടെ 250 പേർ സംബന്ധിക്കുമെന്ന് സംഘാടകർ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. കൊടിയത്തൂർ പെയിൻ ആൻഡ് പാലിയേറ്റീവ് അസോസിയേഷനും കൊടിയത്തൂർ ഗ്രാമപഞ്ചായത്തും സംയുക്തമായി സംഘടിപ്പിക്കുന്ന സ്നേഹസ്പർശം 2023 എന്ന പേരിലുള്ള പാലിയേറ്റീവ് രോഗി സംഗമം 30 ശനിയാഴ്ച കൊടിയത്തൂർ കുടുംബാരോഗ്യ കേന്ദ്രത്തിൽ നടക്കും. രാവിലെ 9:30 ആരംഭിക്കുന്ന സംഗമത്തിൽ പാലിയേറ്റീവ് പരിചരണത്തിലുള്ളവർ ഉൾപ്പെടെ 250 പേർ സംബന്ധിക്കും. രോഗികൾക്കായി നിരവധി പ്രവർത്തനങ്ങളാണ് കൊടിയത്തൂർ പെയിൻ ആൻഡ് പാലിയേറ്റീവ് അസോസിയേഷനും കൊടിയത്തൂർ ഗ്രാമപഞ്ചായത്തും സംയുക്തമായി നടപ്പിലാക്കുന്നതെന്നും ആശുപത്രികളിൽ നിന്ന് വിട്ടയച്ച് വീടുകളിൽ കഴിയുന്ന രോഗികളായവരും കിടപ്പ് രോഗികളായി കഴിയുന്നവരുമായ 350 പേരാണ് പഞ്ചായത്തിലുള്ളതെന്നും ഇതിൽ 250 പേർക്ക് വീടുകളിൽ നേരിട്ട് പോയി പാലിയേറ്റീവ് പരിചരണം നൽകുന്നുണ്ടെന്നും സംഘാടകർ പറഞ്ഞു. ക്യാൻസർ, കിഡ്നി, പ്രമേഹം, അപകടങ്ങളിൽ നട്ടലിന് ക്ഷതം സംഭവിച്ച് കിടക്കയിൽ കഴിയുന്നവർ, പ്രായത്തിൻ്റെ ഔഷധ മൂലം കിടപ്പിലായവർ, വൈകല്യങ്ങളാൽ ശരീരം തളർന്നവർ തുടങ്ങിയവർക്കാണ് പാലിയേറ്റീവ് അസോസിയേഷൻ്റെയും ഗ്രാമപഞ്ചായത്തിൻ്റെയും ആഭിമുഖ്യത്തിൽ സഹായം ലഭ്യമാക്കുന്നതെന്നും സംഘാടകർ പറഞ്ഞു. കൊടിയത്തൂർ ഗ്രാമപഞ്ചായത്തും കൊടിയത്തൂർ പെയിൻ ആൻഡ് പാലിയേറ്റീവ് അസോസിയേഷനും സംയുക്തമായി ശനിയാഴ്ച 30 കൊടിയത്തൂർ കുടുംബാരോഗ്യ കേന്ദ്രത്തിൽ വെച്ചിട്ട് പാലിയേറ്റീവ് കിടപ്പിലായ രോഗികളുടെ ഒരു സംഗമം, രോഗി സംഗമം നടത്തുകയാണ്. എല്ലാ വർഷവും നടത്തുന്നതിന് വ്യത്യസ്തമായി ഒന്നുകൂടി വിപുലമായി ഈ വർഷം നടത്താൻ ആഗ്രഹിക്കുകയാണ്. ഏകദേശം 250 രോഗികളാണ് ആ പരിപാടിയിൽ പങ്കെടുക്കുന്നത്. 250 രോഗികൾ രജിസ്റ്റർ ചെയ്തിട്ടുണ്ട് പാലിയേറ്റീവിൽ. രാവിലെ 9:30 ആരംഭിക്കുന്ന സംഗമത്തിൽ ലിൻഡോ ജോസഫ് MLA, ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ദിവ്യ ഷിബു, തദ്ദേശ ഭരണ സ്ഥാപന പ്രതിനിധികൾ തുടങ്ങിയവരെല്ലാം സംബന്ധിക്കുമെങ്കിലും പ്രാതിനിധ്യം നൽകുക സംഗമത്തിനെത്തുന്ന രോഗികൾക്ക് തന്നെ ആയിരിക്കുമെന്നും സംഘാടകർ അറിയിച്ചു. ദീർഘകാലം വീടുകൾക്കുള്ളിൽ തന്നെ തളച്ചിടപ്പെട്ട കിടപ്പിലായ രോഗികൾക്ക് അവരുടെ കലാവാസനകൾ പ്രകടിപ്പിക്കുവാനും തങ്ങളുടെ അനുഭവങ്ങൾ പങ്കുവയ്ക്കുവാനുമുള്ള സൗകര്യം ക്യാമ്പിൽ ഒരുക്കുമെന്നും സംഘാടകർ പറഞ്ഞു. ചില പ്രാദേശികമായി ഉള്ള കലാകാരൻ വിളിച്ചിട്ടുണ്ട്. ഇപ്പോൾ സ്കൂളുകളിൽ ജില്ലാ തലത്തിലൊക്കെ മത്സരത്തിൽ പങ്കെടുത്ത ഗായകർ, അതുപോലെ നാട്ടിലുള്ള ചില മിമിക്രിയും അതുപോലെ മാജിക് ഷോ ഒക്കെ നടത്താൻ പറ്റിയ ആളുകൾ ഒക്കെ നമ്മൾ സെലിബ്രിറ്റികളല്ല വിളിക്കുന്നത്, ലോക്കലി അവൈലബിൾ ആയ ആളുകളെ ക്ഷണിച്ചിട്ട് അവരുടെ ഓരോ പ്രകടനങ്ങളോടി കിട്ടും. അപ്പോൾ ഈ നമ്മുടെ ഈ ലോക്കലി ഉള്ള ആളുകൾ വിളിക്കാനുള്ള കാരണം, ഒരു സെലിബ്രിറ്റിനെ കിട്ടണമെങ്കിൽ അവരുടെ സമയം അവരുടെ സൗകര്യമൊക്കെ നമ്മൾ പരിഗണിക്കണം. അതൊക്കെ നഷ്ടപ്പെടുന്നത് ഈ രോഗികൾക്കായിരിക്കും. അപ്പോൾ അത് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ പരമാവധി സമയം രോഗികൾക്ക് അനുവദിക്കുക എന്നുള്ളതാണ്. മുക്കത്ത് നടത്തിയ വാർത്താസമ്മേളനത്തിൽ സംഘാടക സമിതി അംഗങ്ങളായ ഫസൽ കൊടിയത്തൂർ, PM നാസർ, മജീദ് കുവോപ്പാറ തുടങ്ങിയവർ സംബന്ധിച്ചു. ന്യൂസ് ബ്യൂറോ, മുക്കം.